വലിയ പണച്ചാക്കുകളെ കൊണ്ടൊന്നും കൊച്ചുമക്കളെ കല്യാണം കഴിപ്പിക്കാൻ ആദർശേട്ടന്റെ മുത്തശ്ശിക്കോ മൂർത്തിസാറിനൊന്നും വലിയ താല്പര്യമില്ല. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ വേണം, കുടുംബത്തിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയ പെൺകുട്ടികൾ വേണം, അവരത്രേ നോക്കുന്നുള്ളൂ. അതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാ മോളെ. ഇനി അങ്ങോട്ട് കുടുംബ ദേവതയെ മുറുകെ പിടിച്ചോളണം, അതേ ഉള്ളു ഒരു രക്ഷ. എത്തിയോ? എവിടെ പോയാലും അലമ്പുണ്ടാക്കാനായിട്ട് നടന്നോളും രണ്ടെണ്ണം. ആരാ അലമ്പുണ്ടാക്കുന്നത്? ഞങ്ങളാണോ? എന്തോ ആയിക്കോട്ടെ, ഞാൻ പോയപ്പോ എന്റെ പിന്നാലെ ഇവള് വരേണ്ട ആവശ്യം എന്തായിരുന്നു? ചേച്ചി മാത്രല്ല, ഞാനും വന്നു. എന്നിട്ടേ ആ സെക്യൂരിറ്റി കിട്ടി രണ്ടെണ്ണം പൊട്ടിക്കാനെ ആളെ കൂട്ടാനാ ഞാൻ പോയത്. അയാളുടെ ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല, ഇടയ്ക്ക് ചേച്ചി വന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഇന്ന് അവിടെ അലമ്പുണ്ടാക്കിയിട്ട് ഞാൻ പോരത്തുള്ളായിരുന്നു. നീയൊക്കെ എന്ത് ഭാവിച്ചിട്ടാ? ഏതാണ്ട് ആ തറവാട്ടിലേക്ക് കേറാനുള്ള ഭാഗ്യം ഇവ കൊത്തു വന്നിരിക്കുക. ആ തറവാട്ടിലേക്ക് കയറുന്നത് അത്ര വലിയ ഭാഗ്യമായിട്ടൊന്നും അമ്മ കരുതണ്ട. വീടിന് വലിപ്പം ഉണ്ടെന്ന് കരുതി വീട്ടിനകത്തുള്ളവരുടെ മനസ്സിന് ആ വലിപ്പം ഇല്ല എന്ന് നീയാണോ പറയുന്നത്? ആദർശമോൻ ഇവളെ നന്നായിട്ട് ബോധിച്ചിരിക്കുക. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ആളെയാ. എടിമക്കളെ, അവിടുന്ന് ഒരു ബന്ധമെന്നൊക്കെ പറഞ്ഞാലേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, അയാള് ശരിയല്ല. ആ പറയുന്ന നീയാ ശരിയല്ലാത്തത്. എന്റെ അമ്മ, ഈ വീട്ടിനകത്ത് നന്നായി ആൾക്കാരെ തിരിച്ചറിയാവുന്നത് ദേ എന്റെ ചേച്ചിക്ക. ചേച്ചി ഒരാള് ശരിയല്ല എന്ന് പറഞ്ഞാ അത് 100% സത്യമായിരിക്കും. ആയിക്കോട്ടെ. എന്തായാലും ആ ശരിയല്ലാത്ത പയ്യനെ എന്റെ മോളങ്ങ് ഇഷ്ടപ്പെട്ടു. മോളെ അവനും. അതുകൊണ്ട് ഹൃദയകുമാരി ഉൾപ്പെടെ എല്ലാവരോടും ഈ മിഥുന മാസത്തിലോ ചിങ്ങത്തിലോ എന്റെ മോളെ അനന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അമ്മ തുമ്പിയെ കൊണ്ട് പാറക്കല്ല് എടുപ്പിക്കാൻ പോവാ. ഇവൾ അത് എടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിനക്കെന്തടി പ്രശ്നം? ചേച്ചി, അവര് ശരിയല്ല, പണത്തിന്റെ അഹങ്കാരം ഉള്ളവരാ. ഒരിക്കലുമല്ല. അവർക്ക് പണത്തിന്റെ അഹങ്കാരം ഇല്ലാത്തതുകൊണ്ടാ അവര് പെൺകുട്ടികളുടെ ക്വാളിറ്റി മാത്രം നോക്കുന്നത്. ഒരുപാട് സമ്പത്തുള്ള പെമ്പിളരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അനന്തമൂർത്തി സാറിനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഒരാഗ്രഹവും. അവർക്ക് വേണ്ടതേ തറവാടിത്തുള്ള പെൺകുട്ടികളെയാ. എന്നിട്ടാണോ ചേച്ചി ഇഷ്ടപ്പെട്ടത്? അന്താടി അങ്ങനെ പറഞ്ഞേ, എനിക്കെന്ത് തറവാടിത്തില്ലേ? എന്റെ ചേച്ചി, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാനും ചേച്ചി ഒക്കെ നിഴല, നയനേച്ചയുടെ നിഴല്. കഴിഞ്ഞ ദിവസം ചേച്ചി അമ്മയൊക്കെ ആ ഫംഗ്ഷന് തല ഉയർത്തി പിടിച്ചു നിന്നെങ്കിലേ, അതിന് കാരണക്കാരി നയനേച്ചിയാ. അത് ഞാൻ എവിടെയും പറയും.